അലൈക്കും അസ്സാമലൈക്കും വാർഹമുല്ല അലഹമില്ല വസ്സലാമ റസൂലില്ല ബഹുമാനമുള്ള സുഹൃത്തുക്കളെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ എൻ്റെ പ്രിയമുള്ള മുസ്ലിം സഹോദരങ്ങളോട് പ്രത്യേകിച്ച് രക്ഷിതാക്കളോടും മഹല്ല് ഭാരവാഹികളോടും ഉണർത്താനാണ് ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം ആലിമി അലൽ ഫലുലുൽ അല അതിനാക്കും എന്ന് തുടങ്ങുന്ന ഒരു ഹദീസ് ഒരു ധ്യാനിയായ മനുഷ്യൻ എപ്പോഴും ഇബാദത്തിൽ മുഴുകി പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നു രാത്രി തഹജ്ജുദ് നമസ്കരിക്കുന്നു ദിക്റുകളിലും സലാത്തുകളിലും മറ്റ് ദാനധർമ്മങ്ങളിലുമായി അവൻ്റെ ജീവിതം അവൻ മുഴുകി ജീവിക്കുന്നു അതിനാവശ്യമായ അറിവ് അവനുണ്ട് കൂടുതൽ അറിവിനു വേണ്ടി അവൻ സമയം ചിലവഴിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു ധ്യാനിയായ മനുഷ്യൻ മറ്റൊരാൾ ഒരു ജ്ഞാനിയായ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിർബന്ധ കർമ്മങ്ങളും അത്യാവശ്യം വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളൊക്കെ എടുക്കുന്നു എന്നാൽ ബാക്കി സമയം മുഴുവനും ഇൽമിന് വേണ്ടി ഇൽമ് പഠിക്കാനും അതിൻ്റെ വ്യാപനത്തിനും പ്രചരണത്തിനും വേണ്ടി അവൻ ഉപയോഗപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള രണ്ട് ആളുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയുണ്ട് എന്ന ഒരു അന്വേഷണം അതിൻ്റെ മറുപടിയായിരുന്നുള്ളലിമ തങ്ങൾ പറഞ്ഞു ആ ജ്ഞാനിയും ധ്യാനിയും തമ്മിലുള്ള അന്തരം ഞാനും നിങ്ങളിൽ ഏറ്റവും ചെറിയൊരു സഹാബിയും തമ്മിലുള്ള അന്തരം പോലെയാണ് അത്രയും വ്യത്യാസമുണ്ട് ആ പണ്ഡിതന് ഈ സാധാരണ വിപാദത്തെടുക്കുന്ന സാധാരണ മനുഷ്യനേക്കാൾ അത്രയും വലിയ ശ്രേഷ്ഠതയുണ്ട് ഇക്ക എൻ്റെ ശ്രേഷ്ഠത പോലെ അല അതിനാക്കും നിങ്ങളിൽ ഏറ്റവും ചെറിയ ആളുടെ ആളേക്കാൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു പ്രയോഗമാണ് റസൂലുള്ള നടത്തിയത് നബ്സലുള്ളാഹു അലൈഹി വസ്ലാ തങ്ങൾ ഹൈറുൽ ഹൽക്കാണ് അഫ്ലുൽ ഹൽക്കാണ് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായവരാണ് നബ്സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ താഴെയാണ് മലായിക്കത്ത് മറ്റ് മുറസലിങ്ങൾ മഹാന്മാരായ അമ്പിയാക്കൾ ആ അംബിയാക്കൾക്ക് ശേഷമാണ് സഹാബത്ത് ആ സഹാബത്തും അലൈഹി അലൈവസ്ല തങ്ങളും തമ്മിലുള്ള അന്തരം ആ സഹാബത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ മഹാനരായ സുദീഖർ അനഹു വിശുദ്ധ ഖുർആൻ സാനിയ സിനേനി എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ ആ സുദീക്രഹു അനഹുവും റസൂലും തമ്മിലുള്ള വ്യത്യാസം തന്നെ എത്രയാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുമോ പക്ഷെ അങ്ങനെയുമല്ല റസൂലുള്ള പറഞ്ഞത് നിങ്ങളിൽ ഏറ്റവും ഉന്നതനായ ഒരു സഹാബിയും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ വ്യത്യാസമാണ് എന്നാൽ അങ്ങനെ പറയാതെ നിങ്ങളുടെ കൂട്ടത്തിൽ ലക്ഷത്തിൽ പരം സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ സഹാബി ശ്രേഷ്ഠതയിൽ ഏറ്റവും കുറഞ്ഞ വ്യക്തി ഏറ്റവും വ്യത്യാസം ഉണ്ടാവും അവർ ആദ്യം തന്നെ മുസ്ലിമായവരും ഒരുപാട് നന്മകൾ ദീനിനു വേണ്ടി ചെയ്തവരും ഈമാനികമായ അവസ്ഥയിൽ അത്യുന്നതമായ പദവി പ്രാപിച്ചവരും ഒക്കെ പല പല തരത്തിലാണ് അവരൊക്കെ അതിൽ ഏറ്റവും ചെറിയ സഹാബി ഒരു പക്ഷേ അത് വാക്ഷിയാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട് വാഷി എന്ന് പറഞ്ഞാൽ ഹംസറലുഅലുവിനെ കൊന്ന വ്യക്തിയാണ് സുൽഹാനും വല്ലാതെ വേദനിപ്പിച്ചു ആ സംഭവം പിന്നീട് അദ്ദേഹം മുസ്ലിമായി സഹാബിയായി പക്ഷെ അദ്ദേഹത്തിന്റെ സ്ഥാനം വളരെ പിന്നിലാണ് അങ്ങനെ ആരോ ആവട്ടെ ഈ ഏറ്റവും ചെറിയ സഹാബിയും ഞാനും തമ്മിലുള്ള അന്തരം എത്രയുണ്ടോ അത്രമാത്രം അന്തരം ഈ ധ്യാനത്തിൽ മുഴുകുന്ന ഈ ആബിദും എൽമ് അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി എൽമിന് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു പണ്ഡിതനും തമ്മിൽ ഉണ്ട് എന്ന് നബി അലൈഹി അല്ല തങ്ങൾ പറഞ്ഞത് സഹിഹായ ഹതിൽ സ്ഥിരപ്പെടുന്നു എന്നിട്ട് അതിന്റെ കാരണം എന്നോണം വിവരിക്കുകയാണ് ഇന്നല്ലാഹ തീർച്ചയായും പ്രത്യേകക്കാരായിട്ടുള്ള മറ്റുമൊക്കെ ആയിട്ടുള്ള മലക്കുകൾ അവർ പ്രത്യേകം പറഞ്ഞു എന്നിട്ട് മറ്റ് ആകാശത്തിലുള്ള സകല മലക്കുകളും സകല വസ്തുക്കളും വൽ ഭൂമിയിലുള്ള സകല വസ്തുക്കളും ഒരു ഉറുമ്പ് അതിന്റെ മാളത്തിൽ ഇരുന്നിട്ട് പോലും അതുപോലെ സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ പോലും എന്ന് വച്ചാൽ സകല ചരാചരങ്ങളും ഇവരൊക്കെ ഇവയൊക്കെ മനുഷ്യന്മാർക്ക് നന്മ പഠിപ്പിക്കുന്ന പണ്ഡിതന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലിക്കൊണ്ടിരിക്കുന്നു പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ ഹജീത് വിശദീകരിച്ചു കൊണ്ട് വളരെ വലിയ വിഷയങ്ങൾ നമ്മെ പഠിപ്പിച്ചു അത്ഭുതം കൂറുന്ന ഹജീത് ലോകത്തുള്ള സകല ചരാചരങ്ങളും നാം ഒരു ഉസ്താദിൻ്റെ ഒരു നല്ല പണ്ഡിതൻ്റെ അല്ലെങ്കിൽ ഒരു നാം ബഹുമാനിക്കുന്ന അള്ളാഹുവിന് ഭയപ്പെട്ട് ജീവിക്കുന്ന ആൾ എന്ന് നാം മനസ്സിലാക്കുന്ന ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്ര അധ്വാനിക്കുന്നു അത് അധ്വാനിക്കേണ്ട വിഷയമാണ് മഹാന്മാരായ സഹാബത്തിനോട് സ്വഹാബത്തിനോട് ഓസുൽകറിനെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ദ്വയാ ചെയ്യിപ്പിക്കണം എന്ന് റസൂലുള്ള പറഞ്ഞതാണ് അങ്ങനെ നല്ലവരെ കൊണ്ട് ദ്വയാ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഹൈറാണ് അപ്പോ അള്ളാഹു അവൻ്റെ മലക്കുകൾ അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കുന്നു അവൻ്റെ ഹമലത്തിൽ അർഷും തുടങ്ങിയുള്ള മുഴുവൻ മലക്കുകളും മാത്രമല്ല സകല ജന്തുക്കളും സകല ചരാചരങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പൊറുക്കലിന് തേടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന മർത്തബയേക്കാൾ വലിയ മർത്തബ ഏതാണ് അതിലും വലിയ ഋത്തുബേറെയില്ല എന്താ കാരണം അതിന് എന്തുകൊണ്ടാണ് ഈ ഉറുമ്പും മത്സ്യമൊക്കെ ചെയ്യുന്നത് അതിനൊരു കാരണമുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു ഈ പണ്ഡിതന്റെ അതിൻ്റെ അവന്റെ അമല് അവന്റെ പ്രവർത്തനങ്ങൾ അവർ ലോകത്തിന്റെ നന്മക്ക് വേണ്ടി അവർ ചെയ്യുന്ന സേവനങ്ങൾ അവരുടെ ഫത്തുവകൾ അതൊക്കെ ഈ ലോകത്തിന്റെ സന്തുലിതമായ കൃത്യമായ നിലനിൽപ്പിന് അതാവശ്യമാണ് ഈ ലോകം നിലനിൽക്കുകയുള്ളൂ ഫസ്തി അപ്പോ അവരുടെ ഈ ലോകം മുഴുവനും ഇസ്തിഫാറു ചെയ്യുന്നു എന്നത് എന്തുകൊണ്ടാണ് അത് ശുക്റുൻ ഇവരിൽ നിന്ന് ഈ പണ്ഡിതനിൽ നിന്ന് അവർക്കൊക്കെ ലഭിക്കുന്ന അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തലാണ് എന്ന് അപ്പൊ മാളത്തിലുള്ള ഉറുമ്പിന് പോലും സമുദ്രത്തിലുള്ള സമുദ്രത്തിന്റെ ആഴിയിലുള്ള മത്സ്യത്തിന് പോലും നേരിട്ട് ഇവന്റെ ഫത്തുവ അവർക്കൊന്നും ആവശ്യമില്ല ദീനിയായ അള്ളാഹുവിനെ ഉത്ബോധിപ്പിച്ചുകൊണ്ടുള്ള അള്ളാഹുവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള അവൻ്റെ ദീനിയായ ഹൈരിയായ പ്രവർത്തനങ്ങളൊക്കെ എൽമിയായ പ്രവർത്തനങ്ങളൊക്കെ ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് അങ്ങനെ ഒരു സമൂഹം ഇവിടെ നിലനിൽക്കണം അതിനുള്ള അവൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ലോകം എന്നോ നശിച്ചു പോകുമായിരുന്നു അതാണ് അവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവരൊക്കെ ആ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു ഞാൻ വളരെ ചുരുക്കി പറയട്ടെ ഇവരുടെ സേവനങ്ങൾ ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെങ്കിൽ അതിൻ്റെ ഗുണം ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് നേരിട്ട് അനുഭവിക്കുന്നത് മനുഷ്യന്മാരാണ് അതുകൊണ്ട് നന്ദി രേഖപ്പെടുത്താനും ഏറ്റവും അർഹർ അവരാകുന്നു ഇവന്റെ എൽമിലേക്ക് ഏറ്റവും ആവശ്യമുള്ളവർ അവരാണ് ആ എൽമിൻ്റെ ഗുണം കൂടുതൽ ലഭിക്കുന്നത് പൂർണ്ണമായി ലഭിക്കുന്നത് അവർക്കാണ് അതുകൊണ്ട് അവരാണ് ഏറ്റവും കടപ്പെട്ടിട്ടുള്ളത് എന്നു ലോകം മുഴുവനും അവരുടെ കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പണ്ഡിതന്മാർക്കും അല്ലിമിനും നന്മ പഠിപ്പിക്കുന്നവർക്കും വേണ്ടി ദ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ നന്മ പഠിപ്പിക്കുന്നത് നമുക്കാണ് നമ്മുടെ മക്കൾക്കാണ് നാം ഏറ്റവും കടപ്പെട്ടുള്ളത് നമ്മുടെ മക്കൾക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുന്ന മുഅല്ലിം സമൂഹത്തോടാണ് അവർ പഠിപ്പിക്കുന്ന ഇൽമ് ആ കുട്ടികൾ നല്ല നിലയിൽ വളരാൻ അവർ വെറും എൽമ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഫറൽ ഇത്രയെന്ന് പഠിപ്പിക്കുക മാത്രമല്ല ശരിക്ക് ട്രെയിനിങ് കിട്ടിയ ഒരു അധ്യാപകനാണെങ്കിൽ അതിലൂടെ ഒക്കെ തന്നെ അള്ളാ എന്ന ബോധം അള്ളാഹുവിൻ്റെ അലമത്തും മഹത്വവും അവന്റെ സദായുള്ള അവന്റെ നോട്ടവും നിരീക്ഷണവും ഈ കുട്ടിയെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് ശരിയായ ഒരു പരിചയ സമ്പന്നനായാലും അലിമ് പഠിപ്പിച്ചു കൊടുക്കുക അതിൻ്റെ ഗുണമാണ് മക്കളിൽ നിലനിൽക്കുന്നത് ആ ആ ബോധം കൊണ്ടാണ് കുട്ടി മാതാപിതാക്കളെ അറിയുന്നതും ബഹുമാനിക്കും ും അല്ലെങ്കിൽ കുട്ടിക്കും ഉമ്മയും പെങ്ങളും സ്വന്തം ഭാര്യയും മറ്റുള്ളവരും ഒന്നും വ്യത്യാസമുണ്ടാവുകയില്ല ഇന്ന് ലോകത്ത് നാം കാണുന്നില്ലേ ഈ ഒരു ധർമ്മബോധവും ഈ ആത്മീയ ചൈതന്യവും ഇലാഹിയായ ബോധവും നിലനിർത്തുന്നു അങ്ങനെ ഒരു സമൂഹം ഇവിടെ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ ലോകം തന്നെ നശിച്ചു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് മറ്റു ഹരീതുകളിലൊക്കെ സ്ഥിരപ്പെട്ടതാണ് അതിലേക്ക് തന്നെയാണ് ഈ ഹരീധം സൂചിപ്പിച്ചത് അപ്പോൾ ഇത് നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് നമ്മെയും നമ്മുടെ മക്കളെ പ്രത്യേകിച്ചും അവരാ വളരുന്ന പ്രായത്തിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ലോകം തുറക്കപ്പെട്ട ലോകമാണ് ഒന്നിനും ഒരു മറയുമില്ല ഒരു മൊബൈൽ കയ്യിലുണ്ടായാൽ ലോകം മുഴുവനും അവൻ്റെ കയ്യിലായി കഴിഞ്ഞു അവിടെ അവനെ വേണ്ടാവൃത്തികളിൽ നിന്ന് തടയുന്ന ഒന്നും ഇല്ല അള്ളാഹു കാണുന്നു എന്ന ബോധമല്ലാതെ ഈ ബോധം നിലനിർത്താൻ ആകെ ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ മദ്രസയാണ് അതും കൂടി ഇല്ലാതെയായാലുള്ള അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് ആ ബോധം നിലനിർത്തുന്ന വിദ്യാഭ്യാസം അതിന് കൂടുതൽ ഊന്നൽ നൽകേണ്ടതുണ്ട് അതിനുവേണ്ടി ഉള്ള ശ്രമം നടത്തേണ്ടതുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കൾക്കൊക്കെ അതിനോടുള്ള താല്പര്യം എന്നാൽ ഇതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് എല്ലാവരും ഈ എൽമിന് പ്രത്യേകമായ പരിഗണന നൽകണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കോവിഡ് കാലഘട്ടത്തിൽ പഠനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ടു നിൽക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് ഓൺലൈൻ സംവിധാനം നമുക്ക് സംവിധാനിച്ചു തന്നിട്ടുണ്ട് അത് വേണ്ട പോലെ ഉപയോഗപ്പെടുത്തണം മഹല്ല്മീങ്ങളെ അതിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി നിയന്ത്രിച്ച് വളരെ ഉത്തരവാദിത്വത്തോടു കൂടെ കൊണ്ടുനടക്കുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കണം നമ്മളും അതിലേക്ക് രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം മഹല്യ ഭാരവാഹികളും ശ്രദ്ധിക്കണം അതിനൊക്കെയാണ് മഹല്ല് ഭാരവാഹികൾ എന്ന് പറയുന്നത് ഭരണം എന്ന് പറയുന്നത് ആ ഭരണകർത്താക്കൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളോട് അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട വേണ്ടും ഓരോരുത്തർക്കും അവരുടേതായ ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റിയോ എന്ന് പടച്ച പടച്ചറബിന്റെ കോടതിയിൽ ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ടി വരും അക്കാര്യം നാം ഓർമ്മിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ശുഷ്കാന്തി ഉള്ളവരാവുക അതുകൊണ്ട് നമുക്കൊരു നഷ്ടവും വരാനില്ല ഒരുപാട് നന്മകൾ നമുക്ക് ലഭിക്കും എന്നാൽ മറിച്ചായാൽ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവിധ അനാചാരങ്ങൾക്കും അധർമ്മത്തിനും എല്ലാവിധ വേണ്ടാവൃത്തികൾക്കും എല്ലാവിധ കവാടങ്ങളും തുറക്കപ്പെട്ടിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ എളുപ്പമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നാം ശ്രദ്ധിച്ചില്ലായെങ്കിൽ ആ കുട്ടി വളരുന്നത് മറ്റൊരു രൂപത്തിലായിരിക്കും നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മതത്തിനും നമ്മുടെ രാജ്യത്തിനും ഒക്കെ നാശം വിതക്കുന്നവരായി മാറും അള്ളാഹുക്കാത്തി രക്ഷിക്കുമാറാവട്ടെ മാത്രമല്ല ആ ഹിറത്തിൽ വലിയ അപകടം ഉണ്ടാക്കും അവർ നമുക്കെതിരിൽ ചെയ്യുകയും ചെയ്യും എന്ന് നാം ഓർക്കണം നേരെ മറിച്ച് നാം അവരെ നന്നാക്കി അള്ളാ എന്ന ബോധത്തോടു കൂടെ വളർത്തിയാൽ അതിൻ്റെ അന്തസ്സ് ദുനിയാവിൽ നമുക്ക് ലഭിക്കും അതോടൊപ്പം ഖബറിലും ലഭിക്കും നക്ഷറയിലും ലഭിക്കും സ്വർഗത്തിലും ലഭിക്കും ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കബറ് കണ്ടു ആ ഖബറിലുള്ള ആൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം പിന്നൊരുക്ക പോകുമ്പോൾ അദ്ദേഹത്തിന് ശിക്ഷയില്ല എന്ന് മാത്രമല്ല അദ്ദേഹം സ്വർഗീയ സുഖത്തിലാണ് അപ്പോ ഈസനബി അലൈഹു സ്വലാത്തു വസ്സലാം രണ്ടറക്കകത്ത് നമസ്കരിച്ചു കൊണ്ട് ആ ചെയ്തു അദ്ദേഹത്തിന് ഇത്രയും വലിയ മാറ്റമുണ്ടാവാനുള്ള കാരണം അറിയിച്ചു തരാൻ അറിയിച്ചു കൊടുത്തു അദ്ദേഹം വിവാഹം കഴിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായ സമയത്താണ് മരിച്ചത് അങ്ങനെ മരിച്ചതിന് ശേഷം അയാൾ വളരെ മോശമായിരുന്നു പല തെറ്റുകളും ചെയ്തിരുന്നു ഞാൻ അയാളെ സൃഷ്ടിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസവിച്ചു ആ ഭാര്യ ആ കുട്ടി വലുതായപ്പോൾ ആ കുട്ടിയെ ഓത്തുപള്ളിയിലാക്കി കുത്താബ് എന്നാണ് പറയുക ഇന്ന് നമ്മൾ മദ്രസ എന്ന് പറയുന്നതിന് അന്ന് ഓത്തുപള്ളി എന്ന് പറയും ഓത്തുപള്ളിയിലാക്കി ആ കുട്ടി പഠിച്ചു ആ കുട്ടി ബിസ്മി ചെല്ലി നടക്കാൻ തുടങ്ങി എല്ലാ കാര്യത്തിലും ബിസ്മി ചെല്ലാൻ തുടങ്ങി അവന്റെ മകൻ ഭൂമുഖത്ത് എന്റെ നാമം ഉച്ചരിച്ച് നടന്നുകൊണ്ടിരിക്കേ അവനെ ഞാൻ ഭൂമിയുടെ ഉള്ളിൽ വെച്ച് സൃഷ്ടിക്കുന്നതിനെ തൊട്ട് ഞാൻ ലജ്ജിച്ചു ഞാൻ അവന് പുറത്തു കൊടുത്തു എന്നാണ് ഈ മകൻ ഇവിടെ ബിസ്മി ചൊല്ലി നടന്നതിന്റെ ഗുണമാണ് ഖബറിൽ ആ പിതാവിന് കിട്ടിയത് ബഹുമാനപ്പെട്ട നബി സബിയുടെ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ ഖുർആൻ ഖുർആൻ ഒരാൾ പഠിച്ചു വഅമില ബിഹി അതുകൊണ്ട് അമിൽ ചെയ്തു അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ ഉൽ ബിസവാലിദാഹു ഫിൽ ജന്ന അവന്റെ മാതാപിതാക്കൾക്ക് അവന്റെ മാതാപിതാക്കളാണല്ലോ അതിന് കാരണമായത് അതിൻ്റെ പേരിൽ ആ മാതാപിതാക്കൾക്ക് ആദരവായി കൊണ്ട് സ്വർഗത്തിൽ കിരീടമണിയിക്കും സുന്ദരമായ നല്ല അന്തസ്സുള്ള ഒരു കിരീടം ലൗഹു അതിൻ്റെ പ്രഭം സൂര്യപ്രകാശത്തേക്കാൾ പ്രക്ഷോഭിതമാകുന്ന അന്തസ്സുള്ള ആദരവിന്റെ കിരീടമണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള ചോദിക്കുന്നു പഠിച്ച ആ കുട്ടിയുടെ അതനുസരിച്ച് പ്രവർത്തിച്ച കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഇങ്ങനെ ലഭിക്കുന്നുവെങ്കിൽ ആ കുട്ടിക്ക് ലഭിക്കുന്നത് എത്രയായിരിക്കും എന്ന് നിങ്ങൾ ഊഹിക്കാൻ കഴിയുമോ എന്ന് റസൂലുള്ള ചോദിക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെ അതിന്റെ ഗുണം കിട്ടും അത് അല്ലെങ്കിൽ മറിച്ചുമായിരിക്കും ആ ബോധത്തോടു കൂടെ വളരെ ഗൗരവത്തിൽ വിഷയമെടുക്കുകയും ഈ സന്ദർഭത്തിലും കുട്ടികൾക്ക് നമ്മു നമ്മുടെ ഇലാഹിയായ ബോധം നൽകുന്ന ദീനിയായ ബന്ധം നിലനിർത്തുന്ന അലൈഹി സുല്ലാഹുഅലൈ തങ്ങളുമായി മാനസികമായ അടുപ്പമുണ്ടാക്കുന്ന ഈ ദീനിയ ഇൽമുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോകരുത് അതിനൊരിക്കലും നമ്മൾ ഇടവരുത്തരുത് ആ ബന്ധം നിലനിർത്തണം അതാണ് ഒന്നാമതായി പറയാനുള്ളത് രണ്ടാമത്തെ വിഷയം ആ ബന്ധം നിലനിർത്താൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ അല്ലിമീങ്ങൾ നമ്മുടെ ഉസ്താദിമാർ അവർ എത്ര നിസ്സാരമായിട്ടാണ് നമ്മളുടെ ഇടയിൽ ജീവിക്കുന്നത് അവരുടെ ജീവിത നിലവാരത്തെ സംബന്ധിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ ചിലരൊക്കെ ചോദിക്കാറുണ്ട് അവർക്ക് മദ്രസ കഴിഞ്ഞ് ഓട്ടോറിക്ഷ ഓടിച്ചുകൂടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾ ഓട്ടോറിക്ഷ ഡ്രൈവർ നിന്റെ മകൻ്റെ ഖുർആൻ പഠിപ്പിച്ചാൽ ഡ്രൈവർ പഠിപ്പിച്ചു എന്ന ബഹുമാനമേ ആ കുട്ടിക്ക് അതിന്റെ ഗുണമേ അയൽമിനും ഉണ്ടാവുകയുള്ളു ഉസ്താദിനുസ്താദിൻ്റെതായ ബഹുമാനം അഥവും ഉണ്ടെങ്കിലേ അതിന്റെ ഫലം ഉണ്ടാവുകയുള്ളു അങ്ങനെയൊക്കെ പല വിഷയങ്ങളും അതിന്റെ പിന്നിലുണ്ട് ടൈലർ ഖുർആാൻ പഠിപ്പിച്ചു എന്നാണ് ആ കുട്ടി മനസ്സിലാക്കുക ഉസ്താദിനുസ്താദിൻ്റെതായ ബഹുമാനം നിലനിർത്തണം അവരുടെ ജീവിത നിലവാരം ഉയർത്തണം അതിനൊക്കെ സമൂഹമാണ് കടപ്പെട്ടിട്ടുള്ളത് അവർ നിർവഹിക്കുന്നത് വലിയ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കണം ആ ഉത്തരവാദിത്തവും കടമയും മനസ്സിലാക്കിക്കൊണ്ട് ലോകം മുഴുവനും സമുദ്രത്തിലെ മത്സ്യങ്ങൾ വരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വാനലോകത്തെ മലക്കുകൾ വരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അതിന് കാരണമെന്ന് കൃത്യമായി റസൂലുള്ള നമ്മെ പഠിപ്പിക്കുന്നു എങ്കിൽ കടപ്പെട്ടിട്ടുള്ളത് അവരോട് നമ്മയാണ് അവർ നന്നാക്കിയെടുത്തത് നമ്മുടെ മക്കളെയാണ് അവർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഗുണം ദുനിയാവിലും ആഹ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് എപ്പോഴും അവരോട് നാം കടപ്പെട്ടവരാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അവരുടെ ജീവിത നിലവാരത്തെ സംബന്ധിച്ച് അവസ്ഥയെ സംബന്ധിച്ച് നാം അന്വേഷിക്കണം കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തി അവരുടെ ശമ്പളം വെട്ടിക്കുറക്കാനും ഇല്ലായ്മ ചെയ്യാനും അല്ലെ ശ്രമിക്കേണ്ടത് അതൊക്കെ നന്ദി കേടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അവരോടുള്ള കടപ്പാട് നാം നിർവഹിക്കുകയാണ് വേണ്ടത് ആകെ നാലായിരം മൂവായിരം അയ്യായിരം ഒക്കെ ശമ്പളം മേടിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ബാക്കി വരുമോ ഒന്നും ബാക്കി വരാത്ത ഈ സമൂഹം പിന്നീട് ഇത്തരം ഘട്ടത്തിൽ അവരെങ്ങനെ ജീവിക്കും അവരുടെ കാര്യം നോക്കേണ്ട ബാധ്യത നമുക്കില്ലേ അത് നാം ഗൗരവത്തിലെടുത്തുകൊണ്ട് നമ്മുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ മനുഷ്യ സഹജമായി വരുന്ന പ്രശ്നങ്ങളുടെ പേരിൽ അതൊക്കെ പെരുപ്പിച്ച് അവരെ അടക്കി ആക്ഷേപിക്കുന്ന സ്വഭാവമൊക്കെ ചെരൽ കാണാം അതൊക്കെ വലിയ അപകടം ചെയ്യും ഈ മഹത്തുക്കളായ അല്ലിമീങ്ങളിൽ വലിയ വലിയ ഒവാൻ്റെ ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം അവരുടെ ജീവിതം മുഴുവനും ഖുർആാനിന് ഹിതമത്തെടുത്തുകൊണ്ട് നന്മയിൽ ജീവിക്കുന്ന നിഷ്കളങ്കരായ എത്രയോ ആളുകൾ അതിലുണ്ടായിരിക്കും മനുഷ്യ സഹജമായി നിന്നൊക്കെ വീഴ്ചകൾ സംഭവിക്കും അതൊക്കെ പെരുപ്പിച്ച് കാണിക്കാതെ അതിനൊക്കെ അതിനെ അർഹമായ രൂപത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ട് നാം അവരോടുള്ള കടപ്പാട് നിർവഹിച്ചാൽ അതിൻ്റെ ഗുണം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും നമ്മുടെ സമൂഹത്തിനും വലിയ വലിയ ഗുണമായിരിക്കും അതിൻ്റേതായി നമുക്ക് ലഭിക്കുക എന്ന് നാം മനസ്സിലാക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക രക്ഷിതാക്കളും ഭരണസാരഥികളുമൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് എന്നാണ് ചുരുക്കി ഞാൻ പറയുന്നത് അള്ളാഹു സുബാനുഭവത്തായ അവസരത്തിനൊത്ത് ഉണർന്ന് പ്രവർത്തിച്ച് അള്ളാഹുവിൻ്റെ ദീനിനോടുള്ള നമ്മുടെ കടപ്പാട് വേണ്ട നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ ഇരു വീട്ടിലും അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും സന്താന പരമ്പരകളെയും വേണ്ടപ്പെട്ട എല്ലാവരെയും മാതാപിതാക്കളെയും മസ്സാദുമാരെയുമൊക്കെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലമുല്ല